മഴ കുറഞ്ഞിട്ടും ദുരിതം തീരാതെ തെക്കൻ കേരളം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൊട്ടാരക്കര, മൺറോതുരുത്ത്, പുനലൂർ മേഖലകളിലാണ് കൊല്ലത്ത് മഴ ദുരിതം രൂക്ഷം. മൺറോതുരുത്തിൽ മാത്രം 8 ക്യാമ്പുകൾ തുറന്നു. ജില്ലയിൽ 35 ക്യാമ്പുകളിലാണ് 759 കുടുംബങ്ങൾ കഴിയുന്നത്. കൊട്ടാരക്കരയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ ആളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. 52-കാരനായ ബേബിയെയാണ് കാണാതായത്. ദുരിതബാധിത മേഖലകൾ മന്ത്രി ചിഞ്ചുറാണി സന്ദർശിച്ചു. വീട് പോയവർക്ക്, നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കുവാനുള്ള ധനസഹായം നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗികമായി വീടിടിഞ്ഞവർക്കും ആ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ കുട്ടനാട്, എടത്തുവ, മങ്കൊമ്പ്, കാർത്തികപ്പള്ളി തുടങ്ങിയ മേഖലകളിലൊന്നും വെള്ളമിറങ്ങിയിട്ടില്ല. ജില്ലയിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 450 കുടുംബങ്ങളുണ്ട്. 1376 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. പലയിടത്തും അരിയും വെള്ളവും ഇല്ലെന്ന പരാതിയുമുണ്ട്. ക്യാമ്പിൻ്റെ ഒരു കൺവീനറെ വെച്ച് കഴിഞ്ഞാൽ ആ കൺവീനർക്ക് ഒരു എന്തെങ്കിലും ശാരീരികമായ അസുഖം ഉണ്ടായാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച ശേഷം അവർ ഇങ്ങോട്ട് അവർ തന്നെ ചെന്നാലേ അവർ കാര്യങ്ങൾ നടത്തത്തുള്ളൂ. മറ്റാര് ചെന്നാലും നടത്തത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ കഞ്ഞിപോയി താമസിച്ചത്. 18 തുടങ്ങിയ അനുഭവമാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഒരു വിധത്തിയൊന്നും ഞങ്ങൾക്ക് ബാത്റൂമിൽ പോലും പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ വിട്ടിരിക്കുക. കാരണം വെള്ളത്തിൽ നിന്ന് കര കയറാൻ പറ്റുന്നില്ല. പത്തനംതിട്ടയിൽ അപ്പർ കുട്ടനാട് മേഖലകളിലാണ് കൂടുതൽ ദുരിതം. തിരുവല്ല, പന്തളം, നിരണം എന്നിവിടങ്ങളിലെല്ലാം നിരവധി വീടുകൾ വെള്ളത്തിലാണ്. പത്തനംതിട്ട, പന്തളം റോഡിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. തിരുവനന്തപുരത്ത് തീരമേഖലയിലും മലയോര മേഖലയിലും ദുരിതം തുടരുന്നു. വീണ്ടും മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകും. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. കണ്ണൂരിൽ ഉച്ചയോടെ മഴ തുടങ്ങി. പുതിയ ന്യൂനമർദ്ദം എത്തുമെന്ന റിപ്പോർട്ടാണ് ഏവരുടെയും നെഞ്ചിരപ്പ് കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.